താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രമേഷ് നാരായണൻ സംസാരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് അനൂപ് എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ആസിഫലി പ്രതികരിച്ചിരിക്കുകയാണ് അലി പ്രതികരിച്ച കാര്യങ്ങളോട് സഖ്യതജ്ഞാൻ ഇപ്പോൾ രമേശ് നാരായണൻ അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ് ഇക്കാര്യത്തിലൊരു ആ അഭിപ്രായ പ്രകടനം ഇപ്പോൾ ആസിഫലി തന്നെ നേരിട്ട് നടത്തിയിരിക്കുകയാണ് ആരെയും വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ആ സംഘാടനത്തിൽ ഉണ്ടായ പിഴവുകൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വലിയ തോതിൽ ഇപ്പോഴും ആ ചർച്ച നിലനിൽക്കു പോവുകയാണ് ഇപ്പോൾ ആസിഫലി കൂടി പ്രതികരിച്ച സ്ഥിതിക്ക് എന്താണ് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നത് മെസ്സേജ് ഇന്നലെ ഒന്ന് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം തിരിച്ചു സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു ആസിമിൻ്റെ അടുത്ത് എൻ്റെ മനസ്സ് മാനസികാവസ്ഥ മനസ്സിലാക്കിയതിൽ ഞാൻ വളരെ നന്ദി കാണിക്കുന്നു നമുക്ക് ഒരുമിച്ച് കാണണം ഉടനെ തന്നെ കൊച്ചിയിൽ ഞാൻ അങ്ങോട്ട് വരാം അപ്പോൾ ആസിഫ് പറഞ്ഞു വേണ്ട സാറ് ഞാൻ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ട് വരും നമുക്കൊരുമിച്ച് ഇരിക്കണം സംസാരിക്കണം കാപ്പി കുടിക്കണം എന്ന് പറഞ്ഞു നിർത്തി ആസിഫിൻ്റെ ആസിഫെന്നെ മനസ്സിലാക്കിയല്ലോ ദൈറ്റ് ഗ്രേറ്റ്നസ് ആണോ ആസിഫിൻ്റെ ഗ്രേറ്റ്നെസ്സാണത് കാര്യം അവിടെ ആ ഏരിയയിൽ ഞാൻ പറഞ്ഞല്ലോ സംഭവിച്ചു പോയതാണ് അപ്പോൾ അത് അദ്ദേഹം മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കി എൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹം മനസ്സിലാക്കി അതാണ് എനിക്ക് ആസിഫിനോട് നന്ദി പറയാനുള്ളത് ആസിഫിനോട് നന്ദി പറയണതാണ് തങ്ങൾ ഒപ്പം തന്നെ ആസിഫ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് സൈബർ സ്പേസിൽ വല്ലാതെ താങ്കൾക്കെതിരെ അറ്റാക്ക് നടക്കുന്നുണ്ട് അതും പല തരത്തിൽ ഇപ്പോൾ റിലീജിയസായിട്ടൊക്കെ മതപരമായി പോലും അതിന് ചില കാര്യങ്ങൾ കൂട്ടിക്കൊളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു സൈബർ അറ്റാക്ക് വല്ലാതെ നേരിടുന്നുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾ രണ്ടുപേരും പാട്ടുകാരാണ് അവരും ഫീൽഡിലുള്ളവരാണ് അപ്പോൾ അവർക്കെതിരെയും അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി തന്നാൽ വലിയ ഉപകാരമായിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളു മനസ്സിലായല്ലോ അത് ആ ഞാൻ ആദ്യമായിട്ടാണ് സൈബർ ആക്രമണം പിന്നെ മനസ്സിലാക്കുന്നത് എനിക്ക് ഇഫക്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് പക്ഷേ അത് ഒഴിവാ ാണ് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാം മാറ്റേണ്ടതാണ് വേണ്ടത് ഇങ്ങനെ ഒരു ഒരാൾക്കാരെ ഞാൻ മാത്രമല്ലല്ലോ പലവരും അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും നല്ലത് ഇതല്ല ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഘാടക സംഘാടനത്തിൽ പെടവ് സംഭവിച്ചിട്ടുണ്ട് തങ്ങളുടെ പേര് തെറ്റായി വിളിക്കുന്നു അർഹിക്കുന്ന രീതിയിലല്ല കൈകാര്യം ആസിഫ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതായിരിക്കാം പ്രധാനപ്പെട്ട ചെയ്തു ഭവിച്ചത് അല്ലേ അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാം എല്ലാം കഴിഞ്ഞാണ് റിപ്പീറ്റ് റിപ്പീറ്റ് ലൈക്ക് ടു ആസിഫ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ വിവാദം ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹബന്ധമാണ് നിലനിർത്തേണ്ടത് വിവാദമല്ല വേണ്ടത് നമ്മൾ അന്യോന്യം റെസ്പെക്റ്റ് പലവരും പറയുന്നുണ്ട് താങ്കൾ എനിക്ക് റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയുള്ളൂ പക്ഷേ അങ്ങനെ ഒരിക്കലും കാണിച്ചിട്ടില്ല ആരുടെ അടുത്തും അത് ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതങ്ങനെ പറയട്ടെ എന്ത് ചെയ്യുക ഭക്ത കബീറിനെ പോലും ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ പിന്നെയാണോ ഈ ഈ ചെറിയ ഞാൻ കൂടെ സംഭവിച്ചു പോയ കാര്യമാണെന്ന് താങ്കൾ ഇന്നലെ തന്നെ പറഞ്ഞത് പക്ഷേ ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ ഫെഫ്ക പോലുള്ള സംഘടനകൾ അതിൽ പൂർണ്ണമായും അമ്മ അ ഫെഫ്ക തുടങ്ങിയ സംഘടനകളൊക്കെ പൂർണ്ണമായും ആസിഫ് എന്നു വെച്ചാൽ അവർ കാര്യം അറിയാതെയാണോ അപ്പോൾ അങ്ങനെ അവർ അങ്ങനെയൊരു അയ്യോ അങ്ങനെ അതിനെ പറ്റിയിട്ട് അറിയത്തില്ല അവരവരുടെ രീതിയിൽ മൂവ് ചെയ്യുന്നു അപ്പം ആസിഫ് എനിക്ക് അൾട്ടിമേറ്റ് പറയാനുള്ളത് ആസിഫ് ബായി എന്നെ മനസ്സിലാക്കി അതിലെനിക്ക് വലിയ സന്തോഷം വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇപ്പോൾ താങ്ക് യു മനൂബ് ഈ വിവാദത്തിൽ ആസിഫ് അലി തന്നെ മനസ്സിലാക്കിയതിനുള്ള സന്തോഷമാണ് അദ്ദേഹം പറയുന്നത് ആസിഫ് അലിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു സംസാരിച്ച കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തി ആസിഫ് തന്നെ മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട് എന്നാണ് രമേശ് നാരായണൻ പറയുന്നത് ആ വേദിയിൽ താൻ നേരിട്ട അപമാനവും ആസിഫ് അലി വിവാദത്തിന് ശേഷം നടന്ന സൈബർ ആക്രമണത്തിലും താൻ കടന്നുപോകുന്ന സാഹചര്യം ആസിഫ് അലി മനസ്സിലാക്കിയതാണ് അദ്ദേഹത്തിന്റെ മഹത്വം എന്നാണ് രമേശ് നാരായണൻ എന്നെ പൊളീഷ്യനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത്